അപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ ഗ്രേമാൻ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലിറങ്ങിയ മൂവീനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂസർ ബ്രദേഴ്സാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത വേറെ എന്തായാലെന്ന് വെച്ചാൽ ക്രിസ് ഇവാൻസ്, റയൻ ഗോസ്ലിംഗ്, ആമിഡി ആഡംസ് അതുപോലെ നമ്മുടെ ധനുഷും കൂടി അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് കൂട്ടാൻ കാരണം. അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, റൂത്ത്ലെസ് ആയ ഒരു മിഷന് പറ്റിയ ഒരു ടീമിനെ തയ്യാറാക്കുകയാണ് CIA. സിയറ പ്രോഗ്രാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിലെ ഒരു ഏജന്റാണ് സിയറ 6, അതായത് റയൻ ഗോസ്ലിംഗ്. അങ്ങനെ ഇരിക്കെ അവനെ ഇല്ലാതാക്കാൻ ലോയിഡ് ഹാൻസൺ എന്ന് പറഞ്ഞ് നമ്മുടെ വില്ലനായ ക്രിസ് ഇവാൻസ് ഇറങ്ങിത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂറാണ് ഈ സിനിമ. പറഞ്ഞതുപോലെ ഹോളിവുഡിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു കഥയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ പറയുക, ഇതിലത്തെ സ്റ്റൺസീനെല്ലാം എടുത്തു പറയേണ്ടതാണ്. സ്റ്റൺസീനും കൊറിയോഗ്രാഫിയും എല്ലാം നമുക്ക് ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് ഒക്കെ പക്കയാണ്, അതുകൊണ്ട് തന്നെ ആസ്വദിച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ നായകൻ്റെ ചില സമയത്തുള്ള ഓരോ ആക്ഷൻസും ഇതെല്ലാം വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ് ഇവാൻസിൻ്റെ വില്ലൻ റോൾ അത്ര ടിപ്പായി തോന്നിയില്ല, അതാണ് എനിക്കൊരു ഇതിനകത്ത് തോന്നിയത്. വേറെ നല്ല ടോർച്ചർ ചെയ്യുന്ന സീനൊക്കെ അത്ര സുഖമായിട്ട് തോന്നിയില്ല ചിലതൊന്നും. ധനുഷിൻ്റെ നല്ലൊരു ക്യാമിയോ ആണ് നമുക്ക് കിട്ടുന്നത്. കൂടുതലും നല്ല സ്റ്റൺ സീനെല്ലാം ധനുഷ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഫൈനൽ വേർഡ്സ് ആണ് ഈ പറയുകയാണെങ്കിൽ, ആക്ഷനൊക്കെ കിടുവാണ്, അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ മൂവി എന്ന നിലയ്ക്ക് സിനിമ കൊള്ളാം. പക്ഷേ സ്ഥിരം കണ്ടുമടുത്ത കഥ തന്നെയാണ് അത് വരുന്നതും. എന്താ പറയുക, ക്രിസ് ഇവാൻസ് ഇവരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് കണ്ടിരിക്കാം. വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ആവറേജ് ഫിലിം എന്നേ പറയാൻ പറ്റുള്ളൂ.